ബേലി തന്നെ വിളവ് തിന്നാലോ നാട്ടുകാർ എന്തു ചെയ്യും ജനങ്ങൾ എന്തു ചെയ്യും ജനങ്ങളുടെ രക്ഷയ്ക്കാണ് പോലീസ് ജനങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷ നൽകാനാണ് പോലീസ് ജനങ്ങൾക്ക് നിയമത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുകയാകണം ഒരു പോലീസുകാരന്റെ കടമ എന്നാൽ പോലീസുകാരന്റെ കടമകളെ കാറ്റിൽ പറത്തിയ ഒരു നീചൻ ഇപ്പോൾ കേരളത്തിന്റെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു ഇയാളുടെ പേര് ബാബു മാത്യു ഇയാൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ എസ്ഐ ആണ് ബിടിഎംഎയെ ഒന്നര വർഷത്തോളം നിരന്തരമായി പീഡിപ്പിച്ച കേസിൽ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു സംഭവം ഇങ്ങനെ ബാബു മാത്യു മുളന്തുരുത്തി സ്റ്റേഷനിൽ എഎസ്ഐ ആയിരിക്കുമ്പോൾ വാഹന പരിശോധനയ്ക്കിടെ വീട്ടമ്മയോട് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു സ്റ്റേഷനിലെത്തി പിഴ അടച്ചാൽ മതിയെന്ന് വീട്ടമ്മയോട് ഇയാൾ പറഞ്ഞു ഇതനുസരിച്ച് പിഴ അടയ്ക്കാൻ സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയുമായി ഇയാൾ സൗഹൃദം പ്രാപിച്ചു പിന്നീട് വീട്ടമ്മയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി ഇയാൾ മാറി ഇങ്ങനെ ഒരു ദിവസം ഇയാൾ അതിക്രമിച്ച് വീട്ടിൽ കടന്നു കയറി വീട്ടമ്മയെ പീഡിപ്പിക്കുകയായിരുന്നു പീഡിപ്പിച്ച ശേഷം ഈ കാര്യം തുറന്നു പറഞ്ഞാൽ വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യുമെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ ഒന്നര വർഷത്തോളം നിരന്തരമായി ഇയാൾ പീഡിപ്പിച്ചു ഒടുവിൽ സഹിക്കട്ട വീട്ടമ്മ ഇയാൾക്കെതിരെ കൊച്ചി ഡിസിപി പൂങ്കുഴലിക്ക് പരാതി നൽകി ഡിസിപിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ബാബു മാത്യു മുങ്ങി മുൻകൂർ ജാമ്യത്തിന് ബാബു മാത്യു അപേക്ഷിച്ചെങ്കിലും കോടതി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തില്ല ഒടുവിൽ ബാബു മാത്യു സ്വയം കീഴടങ്ങിയായിരുന്നു എന്തായാലും ബാബു മാത്യു ഒരു പ്രതീകമാണ് പോലീസുകാരുടെ ദുഷ്ടതയുടെ പ്രതീകം എല്ലാ പോലീസുകാരും ദുഷ്ടന്മാരല്ല നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാർ ഇവിടെ ധാരാളമുണ്ട് നീതിക്കും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാർ ഇവിടെ ധാരാളമുണ്ട് നീതിയും ധർമ്മവും നെഞ്ചിലേറ്റിയ പോലീസുകാർ ഇവിടെ ധാരാളമുണ്ട് എന്നാൽ ചില പുഴുക്കുത്തുകൾ പോലീസ് സേനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചില പുഴുക്കുത്തുകൾ പോലീസ് സേനയെ വികൃതമാക്കുന്നു അതിലൊരു പുഴുക്കുത്താണ് ബാബു മാത്യുവിൻ്റെ പീഡന വിവരം ഞെട്ടലോടെയാണ് പോലീസ് സേന കാണുന്നത് കാരണം ഒരു വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിക്കുക മാത്രമല്ല വീട്ടമ്മയുടെ പരാതിയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇയാൾ പലതവണ വീട്ടമ്മയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഈ പണം വാങ്ങുമ്പോൾ ഇയാൾ പറഞ്ഞ ന്യായം പണം തന്നില്ലെങ്കിൽ ശരീരം തന്നില്ലെങ്കിൽ വീട്ടമ്മയെ കള്ളക്കേസിൽ കൊടുക്കും വീട്ടമ്മയുടെ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും ഇതൊക്കെയായിരുന്നു ബാബു മാത്യുവിൻ്റെ തുറുപ്പ് ചീട്ട് സഹികെട്ടാണ് വീട്ടമ്മ ഒടുവിൽ ഡി സി പി പൂങ്കുഴലിക്ക് പരാതി നൽകിയത് പരാതി നൽകിയിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ ബാബു മാത്യുവിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയം സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലീസിന് പ്രത്യേക വൈഭവമുണ്ട് പ്രത്യേക താല്പര്യമുണ്ട് പ്രത്യേക തിടുക്കമുണ്ട് അതുകൊണ്ട് തന്നെ പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ ബാബു മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല വീട്ടമ്മ അന്വേഷിച്ചപ്പോൾ ബാബു മാത്യു ഒളിവിലായിരുന്നു എന്നായിരുന്നു പോലീസ് ഭാഷ്യം എന്നാൽ ബാബു മാത്യുവിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്യാതെ പോലീസ് ചെയ്തത് അതിന് പ്രകാരം ബാബു മാത്യു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു എന്നാൽ കേസിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ കേസിൻ്റെ വികൃതാവസ്ഥ മനസ്സിലാക്കിയ ഈ മാനസിക വൈകൃതക്കാരന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ കോടതി തയ്യാറായില്ല ഇതോടുകൂടിയാണ് ബാബു മാത്യു കുടുങ്ങിയത് ഇതോടുകൂടിയാണ് ബാബു മാത്യു സ്വയം കീഴടങ്ങിയത് എന്തായാലും ബാബു മാത്യുവിനെ സംരക്ഷിക്കാൻ പോലീസിലെ സഹപ്രവർത്തകർ കാണിച്ച ധാർമ്മികത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് പാവപ്പെട്ട വീട്ടമ്മയെ ഒന്നര വർഷത്തോളം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച ബാബു മാത്യു അവരിൽ നിന്നും പണം വാങ്ങിയ ബാബു മാത്യു പോലീസ് സേനയ്ക്ക് തീരാ കളങ്കമായിരിക്കുകയാണ് പക്ഷേ പോലീസുകാർ ബാബു മാത്യുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാരും ഇപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കേരളത്തിൻ്റെ മനസാക്ഷി പോലീസുകാരെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു പ്രത്യേകിച്ചും മുളന്തുരുത്തിയിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലുമുള്ള പോലീസുകാരെ ബാബു മാത്യുവിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വേണ്ടി പോലീസുകാർ കളിച്ച തരംതാണ കളി ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഏതറ്റം വരെ പോകുമെന്നും വീട്ടമ്മ നിലപാടെടുത്തു കഴിഞ്ഞു ഇതോടുകൂടിയാണ് ബാബു മാത്യുവിൻ്റെ കുരുക്ക് മുറുകി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും
ബാബു മാത്യു പോലീസ് സേനയിൽ ഒരു പ്രതീകമാണ്. നഷ്ടപ്പെടുന്ന പോലീസിന്റെ മുഖച്ഛായയുടെ പ്രതീകം, നഷ്ടപ്പെടുന്ന പോലീസിന്റെ ധാർമ്മികതയുടെ പ്രതീകം, നഷ്ടപ്പെടുന്ന പോലീസിന്റെ സത്യസന്ധതയുടെ പ്രതീകം. ബാബു മാത്യുമാർ പോലീസ് സേനയിൽ അവിടെ അവിടെയുണ്ട്, ഒരു പുഴുക്കുത്തുകളായി. ഈ ബാബു മാത്യുമാർ വീട്ടമ്മയെ പീഡിപ്പിച്ചും അനധികൃതമായി പണം സമ്പാദിച്ചും വിലസുന്നു കാക്കിക്കുപ്പായത്തിൻ്റെ തണലിൽ. കാക്കിക്കുപ്പായത്തിൻ്റെ തണൽ അവർക്ക് നൽകുന്നത് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ലൈസൻസാണ്. ആ ലൈസൻസാണ് ബാബു മാത്യുവിനെ കുടുക്കിയത്. ആ ലൈസൻസ് ഉപയോഗിച്ചാണ് ബാബു മാത്യു വീട്ടമ്മയെ നിരന്തരമായി പീഡിപ്പിച്ചത്, അവരിൽ നിന്നും പണം പിടിച്ചു പറിച്ചത്. എന്തായാലും ബാബു മാത്യു കീഴടങ്ങിക്കഴിഞ്ഞു. ബാബു മാത്യു ഇനി കോടതിയുടെ മുമ്പിലേക്കാണ് പോകുന്നത്. വിചാരണയുടെ നാളുകളാണ് കോടതിയിൽ തുടങ്ങുക. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാകുന്നു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലീസുകാർ, അതായത് സഹപ്രവർത്തകർ, ഇത്രയേറെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പോലീസിന് ഒരു നീതിയില്ലേ? പോലീസിന് ഒരു ധർമ്മമില്ലേ? പോലീസിന് സത്യസന്ധതയില്ലേ? ചോദിക്കുന്നത് ജനമാണ്. ബാബു മാത്യുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ജനം പോലീസിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടോ? നിങ്ങൾക്ക് ധാർമ്മികതയുണ്ടോ? നിങ്ങൾക്ക് ദയയുണ്ടോ? നിങ്ങൾക്ക് കരുണയുണ്ടോ? നിങ്ങൾക്കുള്ളിൽ നിയമബോധമുണ്ടോ?